മതേതര ഇന്ത്യ ആദ്യം പതറുകയും പിന്നീട് ഭൂരിപക്ഷ മത ഭേദഗതിന് കീഴ്പ്പെടുകയും ചെയ്ത ചരിത്രമാണ് അയോധ്യയുടേത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറിന്റെ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട മുസ്ലിം പള്ളി ഭൂമിയിൽ ഹിന്ദുത്വ ശക്തിയാണ് അവകാശമുന്നയിക്കുന്നത്. 1855 തുടങ്ങിയതാണെങ്കിലും സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് അധിനിവേശം കൈവരുന്നത്. തുടർന്ന് 5 പതിറ്റാണ്ടോ നീണ്ടു നിന്ന പല വിധത്തിലുള്ള ആക്രമണങ്ങളും ഇടപെടലുകളുമാണ് ബാബരി മസ്ജിദ് എന്ന 1529 സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ദേവാലയം തകർക്കപ്പെടുന്നതിലേക്ക് നയിച്ചത്. ആ ഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ മതേതരത്വം ഇടറി വിറങ്ങലിച്ചു പോയ നാളുകൾ. 1949 ഡിസംബർ 22 രാമായണ സഭയുടെ യോഗം കഴിഞ്ഞ ദിവസം 1949 ഡിസംബർ 22 ബാബരി മസ്ജിദിൽ ശ്രീരാമൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടതായി കണ്ടത്. ഇതോടെ മുസ്ലിം ദേവാലയം ഒരു തർക്ക പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടു. അന്ന് ജില്ലാ മജിസ്ട്രേറ്ററായ മലയാളി കെ കെ നായരുടെ ഒത്താശ ഹിന്ദുക്കളുടെ ശ്രമങ്ങളുടെ പിന്നിൽ ഉണ്ടെന്നത് കണക്കാക്കപ്പെടുന്നു. ഇയാൾ പിന്നീട് ജനസംഘത്തിൻ്റെ ടിക്കറ്റിൽ ലോക്സഭാ മെമ്പറാവുകയും ചെയ്തു. പിന്നീട് ബാബരിക്കുമേൽ 50-കളിൽ അവകാശമുന്നയിച്ചുകൊണ്ട് ഹർജികൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. 61-ൽ പള്ളിയിൽ സ്ഥാപിച്ച വിഗ്രഹങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് യു പി സുന്നി വഖഫ് ബോർഡും ഹർജികൾ നൽകി. 1984 വിശ്വഹിന്ദ പരിഷത്ത് രാജജന്മഭൂമി പ്രസ്ഥാനം ആരംഭിക്കുന്നു. എൽ കെ അദ്വാനിയെ അതിൻ്റെ നേതാവാക്കുന്നു. 1989 വിശ്വഹിന്ദ പരിഷത്ത് ശിലാസ്ഥാപനം നടത്താൻ രാജീവ് ഗാന്ധി സർക്കാർ അനുമതി നൽകുന്നത് ബാബരി മസ്ജിദ് ഹിന്ദുക്കൾക്ക് കൈമാറുന്നതിൻ്റെ നിർണായക തീരുമാനമായിരുന്നു അത്. ഷബാന കേസ് വിധിക്കെതിരെ നിയമനിർമ്മാണം നടത്തി മുസ്ലിം യഥാസ്ഥിതികരെ ആകർഷിച്ച രാജീവ് ഗാന്ധിയുടെ ബാലൻസിംഗ് ആക്ട് ആയിരുന്നു എന്നായിരുന്നു ഹേതുവിൻ വിലയിരുത്തപ്പെട്ടിരുന്നത്. ഈ തീരുമാനം ഹിന്ദുത്വവാദികൾക്ക് വലിയ ഉന്മേഷം പകർന്നു. 1989 നവംബർ 9 ശിലാസ്ഥാപനം നടന്നു. 1990 സെപ്റ്റംബർ 25 എൽ കെ അദ്വാനിയുടെ രഥയാത്ര ഗുജറാത്ത് സോംനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചിരുന്നു. രാജ്യത്തിലെമ്പാടും വർഗീയ കലാപങ്ങളും രക്തച്ചലിച്ചിലുമാണ് അദ്വാനിയുടെ രഥയാത്ര കൊണ്ടുണ്ടായത്. ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് അദ്വാനിയെ 1990 ഒക്ടോബർ 23 അറസ്റ്റ് ചെയ്യുന്നതുവരെ രാജ്യത്തെമ്പാടും രക്തപ്പുഴ ഒഴുക്കി അദ്വാനി യാത്ര തുടർന്നു. 1992 ഡിസംബർ 6 സുപ്രീം കോടതിക്ക് നൽകിയ വാക്കു ലംഘിച്ച് ഇന്ത്യയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളി ഹിന്ദുത്വ വർഗീയവാദികൾ തകർക്കുന്നു. രാജ്യത്ത് പിന്നീടും പലയിടങ്ങളിലായി ലഹളകൾ നടക്കുന്നു. യു പിയിലെ ബി ജെ പി സർക്കാരിന് കേന്ദ്രം പിരിച്ചുവിടുന്നു. പ്രധാനമന്ത്രി പി വി നരസിംഹ റാവുവിൻ്റെ നിലപാടുകളാണ് പള്ളി തകർക്കുന്നതിലേക്ക് നയിച്ചതെന്ന് ആരോപണം ഉയരുന്നു. രാജ്യത്തെ ബി ജെ പി സർക്കാരിനെ പിരിച്ചുവിടുന്നു. ആർ എസ് എസ് നിരോധിക്കപ്പെടുന്നു. 1993 ജനുവരി അയോധ്യയിലെ 67.7 ഏക്കർ ഭൂമി സർക്കാർ ഓർഡിനൻസ് വഴി ഏറ്റെടുക്കുന്നു. 1994 സുപ്രീം കോടതി ഈ നിയമത്തിന് അംഗീകാരം നൽകുന്നു. ഇസ്മായിൽ ഫാറൂഖി വിധിയിലാണ് മുസ്ലിങ്ങൾക്ക് പള്ളിയിലെ ആരാധന മതപ്രകാരം നിർബന്ധമല്ല എന്ന വിവാദ ഉത്തരവുണ്ടാവുന്നത്. 2002 ഏപ്രിൽ ഹൈക്കോർട്ട് ഓഫ് അലഹബാദ് അയോധ്യയിലെ ഭൂമിയുടെ അവകാശത്തെ സംബന്ധിച്ച് വാദം തുടങ്ങുന്നു. 2010 സെപ്റ്റംബർ 30 അലഹബാദ് ഹൈക്കോർട്ട് ഭൂമി 3 പകുത്തു നൽകാൻ ഉത്തരവിടുന്നു. എങ്കിൽ സുന്നി വഖഫ് ബോർഡ് അതിനെ എതിർക്കുകയും ചെയ്തു. സുപ്രീം കോടതി പിന്നീട് ഈ ഉത്തരവിനെ സ്റ്റേ ചെയ്യുന്നു. 2019 ജനുവരി സുപ്രീം കോടതി കേസിൽ വാദം കേൾക്കാൻ 5-അംഗ ബെഞ്ച് രൂപീകരിക്കുന്നു. 2019 നവംബർ 9 നൂറ്റാണ്ടുകളായി മുസ്ലിം ആരാധനാലയമായിരുന്ന ഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാൻ സുപ്രീം കോടതി ഉത്തരവിടുന്നു. രാമക്ഷേത്രം നിർമ്മിക്കാൻ ട്രസ്റ്റ് രൂപീകരിക്കാനും മതേതര ഇന്ത്യയുടെ പരമോന്നതമായ ഉത്തരവായി. ഇതിനെ തുടർന്നാണ് ട്രസ്റ്റ് രൂപീകരിക്കപ്പെടുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുന്നത്. മതേതര ഇന്ത്യ ആദ്യം പതറുകയും പിന്നീട് ഭൂരിപക്ഷ മതഭേദത്തിന് കീഴ്പ്പെട്ടതിൻ്റെയും ചരിത്രം കൂടിയാണ് അയോധ്യ.